നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ അവകാശങ്ങളെ തകർക്കുന്ന താലിബാന്റെ കാടത്തത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പൊതുസ്ഥലത്ത് പോകുന്ന സ്ത്രീകൾ മുഖമുൾപ്പെടെ ശരീരം പൂർണ്ണമായി മറയ്ക്കണമെന്ന താലിബാന്റെ ഉത്തരവിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ ചാനലിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുഖം മറച്ച് ചാനലുകളിൽ പരിപാടികൾ ചെയ്യാവൂ എന്നുള്ള താലിബാന്റെ നിർദ്ദേശത്തെ എതിർത്തിരിക്കുകയാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ ടി വി ചാനലുകളിലെ വനിതാ അവതാരകരാണ് ശനിയാഴ്ച മുഖം മറയ്ക്കാതെ പരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടത് അഫ്ഗാനിസ്ഥാന്റെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അഖുൻസാദയാണ് സ്ത്രീകൾ പരമ്പരാഗത ബുർഖ ധരിച്ച് മുഖം ഉൾപ്പെടെ മറച്ച് പുറത്തിറങ്ങണമെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത് സർക്കാരിന്റെ ഉത്തരവ് പാലിക്കണമെന്ന ടി അവതാരകരോട് അഫ്ഗാൻ ധാർമ്മിക മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രമുഖ ചാനലുകളായ ടോളോ ന്യൂസ് ഷംഷാജ് ടി വി വൺ ടി വി എന്നിവരെല്ലാം ഉത്തരവ് ലംഘിച്ച് വനിതാവതാരകരെ മുഖം മറയ്ക്കാതെയാണ് പരിപാടികളിൽ കൊണ്ടുവന്നത് സ്ത്രീകൾ താലിബാൻ നേതാക്കൾ പറയുന്നത് അനുസരിച്ചാൽ അവർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിയമം പാലിക്കാത്തത് എന്നാണ് ഷംഷാജ് ടി വി ന്യൂസ് ഹെഡായ ആബിദ് എഹ്സാസ് പറയുന്നത് അതായത് അവതാരകർ ഇപ്പോൾ അവരുടെ മുഖം മറച്ച് പരിപാടി അവതരിപ്പിച്ചാൽ നാളെ അവരുടെ ജോലി നിർത്താനും ചിലപ്പോൾ ആവശ്യം ഈ വിഷയത്തിൽ ുമായി കൂടുതൽ ചർച്ച നടത്തുമെന്നും അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തിന് ശേഷം അധികാരത്തിലേറിയ താലിബാൻ സർക്കാർ തുടക്കം മുതൽ തന്നെ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും അവരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് താലിബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് അധികാരത്തിലെത്തുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന താലിബാൻ ഉറപ്പു നൽകിയിരുന്നതാണ് എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം ഇവരുടെ തനു സ്വഭാവം ലോകം കണ്ടു അതിനിടയിലാണ് ചാനൽ അവതാരികമാരോട് മുഖം മൂടി വേണം പരിപാടികൾ അവതരിപ്പിക്കാനെന്ന വിചിത്ര വാദവുമായി താലിബാൻ നേതാക്കൾ രംഗത്തു വന്നത് താലിബാന്റെ ഇത്തരം കാടത്തങ്ങൾ ചാനൽ അവതാരകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ താലിബാൻ നേതാക്കളും രംഗത്തെത്തി വനിതാ അവതാരകർ താലിബാൻ നിർദ്ദേശം ലംഘിക്കുകയാണെന്ന് വൈസ് മന്ത്രാലയ വക്താവ് മുഹമ്മദ് സദേഖ് അക്കിഫി മൊഹാജിർ പറഞ്ഞു നിയമം അനുസരിച്ചില്ലെങ്കിൽ അവതാരകരുടെ മാനേജർമാരുമായും രക്ഷിതാക്കളുമായി സംസാരിക്കും സംവിധാനത്തിനും സർക്കാരിനും കീഴിൽ ജീവിക്കുന്ന ഏതൊരാളും ആ വ്യവസ്ഥയും നിയമങ്ങളും ഉത്തരവുകളും അനുസരിക്കണമെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ എഫ് പറഞ്ഞു പുതിയ ഡ്രസ് കോഡ് പാലിക്കുന്നില്ല എങ്കിൽ വനിത സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരോ മക്കളോ സർക്കാർ ഉത്തരവ് പാലിച്ചില്ലായെങ്കിൽ അവരെയും സസ്പെൻഡ് ചെയ്യും വനിതാ അവതാരകരും മാനേജ്മെന്റും രക്ഷിതാക്കളും പിഴ നൽകേണ്ടി വരുമെന്നും താലിബാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല അതിനിടെ താലിബാൻ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് താലിബാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ശല്യക്കാരായ സ്ത്രീകളെ വീട്ടിൽ തന്നെ ഇരുത്താനാണ് തങ്ങൾ തീരുമാനിച്ചതെന്നും അവർ സർക്കാരിനെതിരെ തമാശ പറഞ്ഞു നടക്കുന്നു എന്നും താലിബാൻ വക്താവായ സിറാജുദ്ദീൻ ഹക്കാനി ചൂണ്ടിക്കാട്ടി